ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല ബസ് സമരം ആരംഭിച്ചു സമരം മലയോര മേഖലയിൽ മേഖലയിലുൾപ്പെടെ യാത്രാക്ലേശം രൂക്ഷമാക്കി ബസ് ചാർജ് വർധന വഹിക്കുന്നതിൽ പ്രതിഷേധിച്ച് ബസ് ഉടമകളുടെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല ബസ് സമരമാണ് ആരംഭിച്ചത് സമരം നിരവധി പേർക്ക് ദുരിതമായി സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മലയോര മേഖലയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കുക കിലോമീറ്റർ നിരക്ക് ഒരു രൂപ പത്ത് പൈസയായി ഉയർത്തുക വിദ്യാർത്ഥികളുടെ നിരക്ക് ആറ് രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആരംഭിച്ചത് സമരത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം കോഴിക്കോട് ജില്ലയിൽ കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സർവീസ് നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ദ്ധ സമിതി ശുപാർശയുണ്ടായിട്ടും നടപ്പാക്കാത്തതിലും സ്വകാര്യ ബസ് ഉടമകളുടെ യോഗം പ്രതിഷേധിച്ചിരുന്നു നവംബർ മാസം തന്നെ മിനിമം ചാർജ് പത്ത് രൂപയാക്കാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചെങ്കിലും പ്രഖ്യാപനം ഉണ്ടായില്ല രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയാണ് വിലക്കയറ്റത്തിനിടയിൽ ബസ് ചാർജ് വർധനവ് സാധാരണക്കാർക്ക് ഇരിട്ടടിയാവുമെന്ന വിലയിരുത്തലാണ് സർക്കാർ ഉള്ളത് എന്നാൽ ചാർജ് വർദ്ധിപ്പിക്കുമെന്ന് സൂചന നൽകി രംഗത്തെത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു ന്യൂസ് ബ്യൂറോ മുഖം